ഹലോ നമസ്കാരമുണ്ട്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡേവ് ഡി ടെയിൽ ടോക്സ്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ എപ്പിസോഡ് എന്താണെന്നുള്ളത്. ഇത് റാവീസ് കൊല്ലം അഷ്ടമുടി കായലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ആക്ച്വലി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള എപ്പിസോഡുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനും വിപിനും ഞങ്ങളുടെ ഒരു ഒഫീഷ്യൽ ട്രിപ്പുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ റാവീസിലാണ് താമസിച്ചത്. അന്ന് ഷൂട്ട് ചെയ്തതാണ്. കാരണം അന്ന് എനിക്ക് നിങ്ങളുടെ ആ എപ്പിസോഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ റാവീസ് കാണിക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ട് ഇങ്ങനൊരു സെപ്പറേറ്റ് എപ്പിസോഡ് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ രാത്രി വന്ന് താമസിച്ചതെന്നെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ. ഞങ്ങൾ ഒരു ദിവസം രാത്രിയാണ് ഇവിടെ വന്നത്. രാത്രി വന്ന് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്ത് രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് ഞങ്ങൾ ഇതിൻ്റെ ഒരു സത്യത്തിൽ ഈ പ്രോപ്പർട്ടിയുടെ ഒരു വലിപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതൊരു കൊട്ടാരമാണ്. ഇതൊരു കൊട്ടാരത്തിലാണ് ഞങ്ങൾ അന്ന് താമസിച്ചതെന്നും അതുപോലെ തന്നെ പിറ്റേ ദിവസം എഴുന്നേറ്റ് ഇവിടെ ഓരോന്ന് കണ്ടപ്പോഴും ഒരു കൊട്ടാരത്തിൻ്റെ കംപ്ലീറ്റ് ഒരു എന്താ പറയുക, ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് കൊട്ടാരമാണ്. ഇതിലെ പല പാർട്ടുകളും കൊട്ടാരങ്ങളിൽ നിന്നും കൊണ്ടുവന്നതാണ്. ഒരു 2011 മുതലാണ് റാവീസ് കൊല്ലം ഇവിടെ ഉള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളുടെ വ്യൂവേഴ്സിന് ഈ ഒരു റാവീസ് കൊല്ലം, കാരണം ഇവിടെ കൊറോണയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളെല്ലാം വളരെ കുറഞ്ഞതും, അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് വന്ന് താമസിച്ചത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേനും ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയത് വളരെ നല്ലൊരു ഡീലിലാണ്. ഒരു 6,000 rupees ഞങ്ങൾക്ക് ഈ ഇത് കിട്ടിയത്. മേക്മൈ ട്രിപ്പിൽ നിന്നാണ് ഞങ്ങൾ എടുത്തത് ഈ 6,000 rupees. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ. 6,000 rupees ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. ഡിന്നർ എന്ന് പറഞ്ഞാൽ ഇടിവെട്ടാണ്. നമ്മൾക്ക് അവർ തരുന്ന കുറേ മെനു ഉണ്ട്, അതിൽ എന്ത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അത് നമ്മൾ ചോദിക്കുന്നത് അതിൽ അവർ പറയുന്നുണ്ട് സെലക്ട് എനി വൺ എന്ന്. പക്ഷേ നമ്മൾ എത്ര ചോദിച്ചാലും അവർ തരുന്നുണ്ട്. അവർ വളരെ എല്ലാവരും ഈ പറഞ്ഞ പോലെ സ്റ്റാഫുകൾ എല്ലാവരും തന്നെ നല്ല ഒരു വളരെ പ്ലീസിംഗ് ആയിട്ടും നമ്മളോട് വളരെ ഭംഗിയായിട്ടുമാണ് അവർ നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ സ്നേഹിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ വ്യൂവേഴ്സ് ഈ ഒരു ചാൻസ് നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളെല്ലാവരും എടുക്കണം. കാരണം 6,000 rupees വരുന്നുള്ളൂ രണ്ട് പേർക്ക് ഇവിടെ വന്ന് താമസിച്ച് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും അടക്കം. ഇപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ നോർമലി ഉള്ള സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു കൊറോണയല്ല, ഇങ്ങനൊരു ഓഫ് സീസൺ അല്ല, ഇങ്ങനൊരു ബുദ്ധിമുട്ടുള്ള സമയമല്ലെങ്കിൽ 8,000 മുകളിലാണ് സ്റ്റാർട്ടിങ് അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്കത് ബെയർ ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുക. ഈ പ്രോപ്പർട്ടി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു ഹോട്ടലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം പറയേണ്ടത് ഇവിടുത്തെ കാർ പോർച്ചാണ്. നമ്മൾ കാർ കൊണ്ടുവന്ന് നിർത്തി ഇറങ്ങുന്നത് മുതൽ ഒരു രക്ഷയില്ല, ഒരു കൊട്ടാരത്തിലേക്ക് വന്നതുപോലെയാണ്. രണ്ട് കഥകളി പ്രതിമകളും അതുപോലെ തന്നെ അവിടെ നമ്മളെ കാത്ത് അവിടുത്തെ ആൾക്കാരും എല്ലാം ഉണ്ടായിരുന്നു. അവിടെ നിന്നും നമ്മളെ നേരെ കൊണ്ടുപോകുന്നത് ഒരു ലോബിയിലേക്കാണ്. ആ ലോബി എന്ന് പറയുന്നത് ഒരു കൊട്ടാരത്തിൻ്റെ ഒരു ലോബി പോലെയാണ്. അവിടെ വലിയൊരു വള്ളമുണ്ട്. ആ വള്ളത്തിൻ്റെ അകത്ത് കുറേ മസാലകളും അതുപോലെ തന്നെ ആ മസാലകളും കാര്യങ്ങളും എല്ലാം കണ്ട് നമ്മൾ നേരെ ഒരു അവിടെ വലിയ ഫാൻ വെച്ചിട്ടുണ്ട്. ആക്ച്വലി പങ്ക എന്ന് പറയും. ആ പങ്ക എന്ന് പറയുന്നത് കറങ്ങുന്നത് പഴയ കൊട്ടാരങ്ങളിൽ എങ്ങനെയാണോ അത് പ്രവർത്തിപ്പിച്ചത് അതുപോലെയാണ് ആ പങ്കകൾ അവിടെ വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് കേരളീയം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഉറുമി ഉണ്ടല്ലോ, ഉറുമി ഇങ്ങനെ വളച്ചിട്ട് കേരളീയം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ കുറേ ഈ നമ്മൾ പത്തായപ്പെട്ടിയിലൊക്കെ ഉള്ള പോലത്തെ അറകളും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം അവിടുത്തെ പെയിൻറ്റിങ്സ്, അതുപോലെ തന്നെ അതിൻ്റെ മുകളിലത്തെ വലിയ ഒരു ഷാൻലിയർ, അതുപോലെ അതിൻ്റെ മുകളിലുള്ള മച്ച് എന്നൊക്കെ പറയുന്ന പോലത്തെ ഉള്ള സംഭവങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു കൊട്ടാരത്തിനെ എങ്ങനെയാണ് ഒരു കൊട്ടാരം നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ പീസുകളും കൊണ്ടുവന്നിരിക്കുന്നത് അവർ പറയുന്നത് ഇതെല്ലാം ഓരോ കൊട്ടാരങ്ങളിൽ നിന്നും കൊണ്ടുവന്നതും അല്ലാതെയും ഒക്കെ സെറ്റ് ചെയ്ത സാധനങ്ങളാണ്.
ഇതുപോലെ തന്നെ ഇതിന്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മള് ലോബി നമ്മുടെ ലോബിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സ്വിമ്മിംഗ് പൂൾ ഏരിയ ഉണ്ട്. വലിയവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും കിഡ്സിനും വേണ്ടിയിട്ടുള്ള പൂൾ സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവിടെ നിന്ന് നടന്ന് നമ്മൾ സൈഡിലൂടെ ഈ അഷ്ടമുടി കായലിന്റെ സൈഡിലൂടെ നമ്മൾ നടന്നു വരുമ്പോൾ ഒരുപാട് ഭംഗിയുള്ള ചെയേഴ്സും കാര്യങ്ങളും എല്ലാം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈവനിങ്ങും രാവിലെയൊക്കെ ഇരുന്ന് രസകരമായിട്ട് കായൽ ആസ്വദിക്കാനുള്ള സാഹചര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ നടന്നു വരുമ്പോഴത്തേനും അവരൊരു ഹൗസ് ബോട്ട് പോലൊരു സംഭവം, അത് ആക്ച്വലി ഹൗസ് ബോട്ടല്ല, ഒരു ചെറിയ മീറ്റിങ്ങും അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റും ഒക്കെ ആക്കാൻ പാകത്തിനുള്ള ഒരു ചെറിയ ഹൗസ് ഒരു ബോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഹൗസ് ബോട്ട് തന്നെയുണ്ട്. നടന്നു ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഒരു ഹൗസ് ബോട്ട് അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹൗസ് ബോട്ടിൽ റാവീസിൻ്റെ ഹൗസ് ബോട്ടാണ്. പോകുകയാണെങ്കിൽ അവിടെ ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ട്. ആ മീറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഈവനിങ്ങോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രാവിലെയോ ചായയൊക്കെ ആയിട്ട് അവിടെ ഇരുന്ന് നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ ഈ നമ്മൾ ബോട്ട് ജെട്ടിയൊക്കെ പോലെ ചെറിയൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ പോയിരുന്ന് നമുക്ക് ചായ കുടിക്കാം. അതെല്ലാം ഒരു വല്ലാത്ത ഫീലാണ്. കംപ്ലീറ്റ് മരങ്ങളും ഒരു പ്രകൃതി രമണീയമായ രീതിയിലാണ് റാവീസ് കൊല്ലം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ. അതുപോലെ തന്നെ ഈരാറ്റുപേട്ട എന്നും അതുപോലെ അഞ്ചൽ എന്നും പറയുന്ന രണ്ട് പഴയ തറവാടുകളെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഇത് അവിടെ നിന്നും അങ്ങനെ പറിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. യെസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ചൽ. ഈരാറ്റുപേട്ട നിങ്ങൾ ഓൾറെഡി കണ്ടു. ഈ അഞ്ചൽ എന്ന് പറയുന്നത് 300 വർഷം പഴക്കമുള്ള ഒരു തറവാടിനെ അങ്ങനെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഞാൻ നിൽക്കണ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഏതോ ഒരു തറവാടിൻ്റെ മുമ്പിൽ നിന്ന് ഷൂട്ട് ചെയ്യണ പോലെ ഇരിക്കും. ഇത് റാവീസിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോട്ടേജാണ്. ഈ കോട്ടേജ് നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് താമസിക്കാം. ഞാൻ ഇതിൻ്റെ കൂടുതൽ വിഷ്വൽസ് എടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ ഒരു മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൊറോണ സമയം തിരക്കില്ലാത്തതുകൊണ്ട് അവരത് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് അധികം അകത്തേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. ഇത് രണ്ടും അഞ്ചലാണെങ്കിലും ഈരാറ്റുപേട്ടയാണെങ്കിലും അവരുടെ മെയിൻ്റനൻസ് വർക്ക് നടക്കുകയാണ്. അപ്പോൾ ഒരു ഉഗ്രൻ സ്ഥലമാണ് കേട്ടോ ഇത്. എത്രയും പെട്ടെന്ന് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ നിന്ന് വന്ന് ട്രൈ ചെയ്യണം, അതിൻ്റെ സുഖം അനുഭവിക്കണം. ഇതൊരു 300 വർഷമാണ് പഴക്കം. അതിൻ്റെ വിഷ്വലിലേക്ക് നമുക്ക് പോവാം. Thank you.
എന്ന് പറയുന്നത് ശരിക്കും ആലോചിച്ചു കഴിഞ്ഞാൽ അഷ്ടമുടി കായലിൽ നിന്നുമുള്ള വ്യൂ ആണ്. അപ്പോൾ അത് അവിടെ ഒരു റാവീസ് റിസോർട്ട് ആൻഡ് സ്പാ അഷ്ടമുടി എന്നുള്ള ഒരു വലിയ ബോർഡും, അതുപോലെ തന്നെ അവിടെ നിന്നും ഒരു രണ്ട് സൈഡിലൂടെ സ്റ്റെപ്പുകളും, ഒരു കൊട്ടാരത്തിലേക്ക് കയറി പോകുന്ന രണ്ട് സൈഡിലൂടെ ഉള്ള സ്റ്റെപ്പുകളും. സൈഡിലായിട്ട് ഒരു വലിയ ഈ വലിയ കൊട്ടാരങ്ങളുടെ സൈഡിലുള്ള വലിയ വരാന്തകൾ പോലെ, ആ വരാന്തകളിൽ കൊട്ടാരത്തിലൊക്കെ കിടക്കുന്ന കസേരകളും അങ്ങനെയെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ വന്ന് നിങ്ങൾ താമസിച്ച് ഇവിടുത്തെ ഈ സുഖവും സൗകര്യങ്ങളും ഭംഗിയും അനുഭവിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ റൂമുകൾ പറയുകയാണെങ്കിൽ റൂമുകളും ഇതേപോലെ തന്നെയാണ്, കൊട്ടാര സദൃശ്യമായ റൂമുകളാണ്. ഇത് ഇവിടുത്തെ സ്യൂട്ട് റൂമാണ്, കൊല്ലം റാവീസിലെ സ്യൂട്ട് റൂമിൻ്റെ കംപ്ലീറ്റ് വ്യൂവും ഒരു രക്ഷയില്ലാതെയാണ്. ഒരു ഫസ്റ്റ് ഒരു ഗസ്റ്റ് റൂമാണ് അവർക്ക് വന്ന് ആരെങ്കിലും വന്നിരുന്ന് സംസാരിക്കാനും ഒക്കെ ആയിട്ടുള്ളത്. അവിടെയും ഒരു ടെലിവിഷൻ ഉണ്ട്, അതുപോലെ തന്നെ അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് സെപ്പറേറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ, ഇവിടെ ഫുഡ് കഴിക്കാനൊക്കെ, ഫുഡ് കഴിക്കുന്നതും കായലിൻ്റെ ഭംഗിയെല്ലാം കണ്ടുകൊണ്ട് തന്നെ കഴിക്കാം. അത് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സെപ്പറേറ്റ് ബെഡ്റൂമാണ്, അതിന് ഒരു ഡോറും പരിപാടികളും ഒക്കെ തന്നെ ഉണ്ട്, അതും അടിപൊളിയാണ്. ഈ ഡോറ് നമ്മൾ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മളുടെ പ്രൈവസി ഉള്ള നമ്മളുടെ ബെഡ്റൂമാണ്. ബെഡ്റൂം ഒരു രക്ഷയില്ല, എല്ലാം രസകരമായിട്ടുള്ള സംഭവത്തിലാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഒരു ബാൽക്കണി, ബാൽക്കണിയും അടിപൊളിയാണ്. ഈ ഫ്ലോറ് മരമാണെന്ന് തോന്നുന്നു അല്ലേ, വുഡൻ ഫ്ലോർ. ഈ റൂമിൽ നിന്നും കാണുമ്പോൾ ഉള്ളൊരു വ്യൂ ആണിത്. സ്വിമ്മിംഗ് പൂളുണ്ട്, കായലും എല്ലാം കൂടി ചേർന്നിട്ടൊരു രക്ഷയില്ലാത്ത മോഡേൺ ആയിട്ട് പണിതൊരു തറവാട്. ഇത് ഇവിടുത്തെ ടോയ്ലറ്റാണ്. ഓ മൈ ഗോഡ്, ഇതെന്താണത്? ഓ ഇത് ടോയ്ലറ്റ്, ഓടിക്കളിക്കാനുള്ള ഇറ്റാലിയൻ ജാക്കൂസി ആണ് ഇവിടെ ഇത് ചെയ്തിരിക്കുന്നത്. അയ്യോ ഹെവി. അതെ അതെ, ടാൾ ട്രീസ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇവിടെ ഒരു വാർഡ്രോബ് പരിപാടികളുണ്ട്, നമുക്ക് നമ്മുടെ ഡ്രസ്സും ഒക്കെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്ത് വേണമെങ്കിൽ ഇറങ്ങാം. താങ്ക് യു. അതുപോലെ തന്നെ ഇത് രണ്ട് ബിൽഡിങ്ങുകളാണ്. ഒരെണ്ണം മെയിൻ ആയിട്ടുള്ള ബിൽഡിംഗ്, നമ്മളുടെ ഈ ലോബിയും ഒക്കെ ഇരിക്കുന്ന ഒരു മൂന്ന് നിലയിലുള്ളതും, രണ്ടാമത്തേതെന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ടൊരു അഞ്ച് നിലയിലുള്ള ഒരു ഹെറിറ്റേജ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു വേറെ സെപ്പറേറ്റ് ഏരിയ. ബേസിലാണ് എന്നെ ഈരാറ്റുപേട്ടയും മഞ്ചലൊക്കെ കാണിച്ചു തന്നത്, അടിപൊളിയായിരുന്നു.
ഒരു രക്ഷയില്ല. താങ്ക് യു ബേസിൽ, താങ്ക് യു. ഇവിടുത്തെ ലൈറ്റിങ്സ് ലൈറ്റിങ്സ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് പ്രകൃതിപരമായിട്ടുള്ള ലൈറ്റ് ആണെങ്കിലും അതല്ല, ഇവിടുത്തെ റൂമിൽ നിന്നും അവർ ചെയ്തിരിക്കുന്ന ലൈറ്റ് എല്ലാം ഒരു കൊട്ടാരത്തിലേക്ക് കിട്ടുന്ന പോലെ രാവിലെ തന്നെ ഒരു സൂര്യൻ്റെ ലൈറ്റ് ഈ ഒരു കൊട്ടാരത്തിൻ്റെ നമ്മൾ ഇരിക്കുന്ന ഏരിയയിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് എന്താ പറയണേ, നമുക്കൊരു വല്ലാത്ത അനുഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും. ഈ വീഡിയോ ചെയ്ത് നിങ്ങൾ ഇവിടെ വന്ന് അനുഭവിക്കണം ആ സുഖങ്ങൾ എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ഈ കണ്ടതാണ് ദി റാവിസ് റിസോർട്ട് ആൻഡ് സ്പാ അഷ്ടമുടി. അപ്പോൾ എന്ത്, ഇപ്പം ഞാൻ ഓൾറെഡി രണ്ടു പ്രാവശ്യം പറഞ്ഞു, നിങ്ങളെ കാണിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വരണം. ഇപ്പോഴാണ് നമ്മൾക്ക് സാധാരണക്കാർക്ക് ഇവിടെ വരാൻ പറ്റുക. വളരെ റീസണബിൾ റേറ്റാണ്. നിങ്ങൾ ഇപ്പം ഞങ്ങൾ ഇത് ടിക്കറ്റ് എടുത്ത് മീൻസ് സോറി റൂം എടുത്തത് മേക്ക് മൈ ട്രിപ്പിൽ നിന്നാണ്. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ആപ്പിൽ നിന്നും നോക്കുക, എടുക്കുക, ഇവിടെ വരിക, ഇത് അനുഭവിച്ചറിയുക. അതിനു വേണ്ടിയിട്ടാണ് ഡേവിഡി ടെയിൽ ടോക്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഇതൊരു ഉപകാരമാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തത്. ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോകൾ ഞാൻ കണ്ടാൽ അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചാൽ നിങ്ങളിലേക്ക് ഞാനത് എത്തിക്കും. അപ്പോൾ എനിക്ക് ഇതുവരെ തന്ന എല്ലാ അനുഗ്രഹത്തിനും സ്നേഹത്തിനും എല്ലാത്തിനും എൻ്റെ ഒരു വലിയ നന്ദി. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഡേവിഡി ടെയിൽ ടോക്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് സൈനിങ്.